ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് മുൻപുള്ള ഒരു വീഡിയോയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നും നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ എവിടെയാണ് എന്നും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ എങ്ങനെ നോക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതേ സംഗതി എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നോക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എങ്ങനെ നോക്കാം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയി കാണാം. ഇത് iOS ഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും വളരെ ഈസി ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്കാവശ്യമായ അപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുകയാണ്. വോട്ടേഴ്സ് ഹെൽപ്ലൈൻ എന്നാണ് ഈ അപ്ലിക്കേഷൻ്റെ പേര്. ഇത് iOSലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്. രണ്ടിൻ്റെയും ലിങ്ക്, അതായത് iOSൻ്റെയും പ്ലേ സ്റ്റോറിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ പോയി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസ്ക്ലൈമർ വരുന്നതായിരിക്കും. അതിൽ നമ്മൾ ഐ അഗ്രി കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കണം. ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് യൂസും ചെയ്യാം. ലോഗിൻ, അതായത് ലോഗിൻ ചെയ്ത് നമുക്ക് നമ്മുടെ തെറ്റുകൾ തിരുത്തുന്നതിനെല്ലാം ഇത് യൂസ് ചെയ്യാം. ഇല്ല, നമുക്ക് നമ്മുടെ വോട്ടർ ഐ ഡി മാത്രം സെർച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന സ്കിപ്പ് ലോഗിൻ കൊടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെർച്ച് യുവർ നെയിം ഇൻ ഇലക്ട്രോൾ റോൾ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇതിൽ മൂന്ന് ഓപ്ഷൻ കാണാം. നമ്മൾ കമ്പ്യൂട്ടറിൽ പറഞ്ഞതിൽ, അതായത് സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷനേ ഉണ്ടായിട്ടുള്ളൂ. എന്നിരുന്നാൽ മൊബൈലിൽ സെർച്ച് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷൻ ഉണ്ട്. സ്കാൻ ബാർ കോഡ് എന്നൊരു ഓപ്ഷൻ ഇതിൽ അധികമായിട്ടുണ്ട്. അതായത് സ്കാൻ ബാർ കോഡ് കൊടുത്ത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് ൻ്റെ ബാർ കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ വോട്ടുണ്ടോ അത് ചെക്ക് ചെയ്യാം. എൻ്റെ കയ്യിൽ വോട്ടർ ഐ ഡി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല. ഞാൻ കമ്പ്യൂട്ടറിൽ ഉള്ള അതേ രണ്ട് സിസ്റ്റം വെച്ചാണ് ഇതിലും സെർച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് സെർച്ച് ബൈ ഡീറ്റെയിൽസും രണ്ടാമത്തേത് സെർച്ച് ബൈ എപ്പിക്കും. ഫസ്റ്റ് നമുക്ക് സെർച്ച് ബൈ ഡീറ്റെയിൽസ് നോക്കാം. അതിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ പറഞ്ഞ അതേപോലെ തന്നെ നമ്മുടെ ഈ ഫസ്റ്റ് കാണുന്ന കോളത്തിൽ നമ്മുടെ പേര്, അതിന് താഴെ ഫാദറിൻ്റെ പേര്, വയസ്സ്, ജെൻഡർ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അതേപോലെ കോൺസിസ്റ്റൻസി. ഞാൻ ഇതെല്ലാം ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ ഇവിടെ നമുക്ക് കൊടുക്കേണ്ടതായ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം സെർച്ച് കൊടുക്കുന്നു. സെർച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ ഓപ്പണായി. നിങ്ങൾക്ക് എല്ലാം ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ, അതേപോലെ നമ്മൾ കൊടുത്ത ബാക്കിയെല്ലാം നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസാണ്. നമുക്ക് സെർച്ച് ബൈ എപ്പിക് നമ്പർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി സെർച്ച് ബൈ എപ്പിക് നമ്പർ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് എൻ്റർ യുവർ എപ്പിക് നമ്പർ എന്ന് കാണുന്ന സ്ഥലത്ത് നമ്മുടെ എപ്പിക് നമ്പർ ടൈപ്പ് ചെയ്യുക. അതും ഞാനിവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ എപ്പിക് നമ്പർ ഓൾറെഡി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞു നമ്മുടെ ഡീറ്റെയിൽസ്. ഇതിലും പോളിംഗ് സ്റ്റേഷൻ താഴെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മൊബൈലിൽ എങ്ങനെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഉണ്ടോ എന്ന് നോക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.